നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ് ജയഗുരുവിൽ. അപ്പൊ ഇന്ന് നമ്മൾ ഏത് വണ്ടി എടുക്കാൻ പോണ? കണ്ടില്ലേ ജിന്ന്, നമ്മുടെ ജയഗുരുവിന്റെ തന്നെ ഒരു ഹോൾമാർക്ക് വണ്ടി എന്നൂടെ പറയാല്ലേ ജിൻ. ആ ഒരു കളർ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗായ്സ്, എന്നാ ക്യൂട്ടല്ലേ വണ്ടി മൊത്തം. ഒരു പറഞ്ഞീ എന്താ പറയാ, അതെ തന്നെ ചെക്കൻ പോളിയാണ്. ഗായ്സ്, അപ്പോ ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കുള്ള വണ്ടിയായിരുന്നു. അപ്പം പുള്ളിക്കാരനായിരുന്നല്ലേ എന്റെ സാരഥി. സ്റ്റാർട്ടിംഗ് തൊട്ട് വണ്ടി ഇറങ്ങിയ സമയം തൊട്ട് പുള്ളിക്കാരനായിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാറ്റസിലൊക്കെ കുറെ കണ്ടോണ്ടല്ലോ ഈ വണ്ടി. ഈ വണ്ടിയായിരുന്നു ആ സമയത്ത് മെയിൻ ആയിട്ട് നിന്നോണ്ടിരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വിശേഷം ഈ വണ്ടിയാണ്. അപ്പൊ രണ്ട് പാർട്ടിന് നമ്മുടെ ജയഗുരുവിന്റെ രണ്ട് പാർട്സിന് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ടെക്യാസർ വ്ലോഗ് ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറാം. ഗായ്സ്, അപ്പോൾ വണ്ടിയിലോട്ട് കയറുന്നതിന് മുന്നേ ഞാൻ രണ്ടുപേരെ പരിചയപ്പെടുത്തി തരാം. ദേ നമ്മുടെ വണ്ടിയുടെ സാരഥികളാണ്. ഒന്ന് പേരെന്ത് പറഞ്ഞാണ്? നിതിൻ. ഇവരുടെ പേര് മുകേഷ്. അപ്പം ഇവരാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ജിന്നിനെ കൊണ്ടു നടക്കുന്നവരല്ലേ, അല്ലെ? സൂക്ഷിക്കുന്ന കൊണ്ടു നടക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്നവരെ കൊണ്ടു നടക്കുന്ന ഇവർ രണ്ടുപേരുമാണ്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ വണ്ടി എങ്ങനെയുണ്ട്? നമ്മുടെ ജിന്ന് എങ്ങനെ ഉണ്ട്? ഭംഗി അടുത്തുനിന്ന് പറ ഇത് മാറി നിൽക്കരുത്, ഇങ്ങോട്ട് വാ, മൈക്ക് എൻ്റെ കയ്യിലായിരിക്കും. പറഞ്ഞു വാ, പറ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി? നിങ്ങൾ എത്ര നാളെ കയറിട്ട് പിന്നെ അതോട്ട്? ഈ വണ്ടി വന്നപ്പോട്ടുള്ളൂ. ഉണ്ടല്ലേ, എത്ര വർഷമായി? ആണല്ലേ, എങ്ങനെയുണ്ട് നമ്മുടെ ജിന്ന്? വേറെ ലെവലാണ്. നമ്മുടെ ക്യാമ്പസുകളോടൊക്കെ പോകുമ്പോ എങ്ങനെയാണ് ഇവന്റെ റെസ്പോൺസ്? പിന്നെ നമ്മുടെ ഷെയറിക്ക, ഞാനത് ശരിക്കും കേട്ടില്ല. ഷെയറിക്കതിനു ശേഷം നമ്മുടെ മുകേഷേട്ടനാണ്. ഓക്കെ, ബ്രോ ഷെയറിക്കോട് പോയിട്ടുണ്ടല്ലേ? പിന്നെ പോയത് നമ്മുടെ ജിന്നുവായിട്ട് സെറ്റ് ആയത്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഓരോരോ പാട്ടിൽ നമുക്ക് കേൾക്കാം. അപ്പൊ നമുക്ക് നേരെ അതോട്ട് കയറിയേക്കാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ജിന്നിന്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. പുറമേ ഉള്ള പോലെ തന്നെ ഒരു ഗ്രീനിഷ് എഫക്റ്റ് ആണല്ലേ നമ്മുടെ ഈ വണ്ടിയുടെ കൊടുത്തിരിക്കുന്നത്. അതായത് സൈഡിൽ ഫുള്ള് ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് ഗ്രീൻ സ്ട്രിപ്പ് കൊടുത്തിരിക്കുകയാണ്. സ്ട്രിപ്പാണോ? സ്ട്രിപ്പാണ്, അതെ അതെ, സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ്. അപ്പോൾ മറ്റേ സ്ട്രിപ്പുകൾ പോലെ അല്ലേ നമ്മൾ തുള്ളിക്കൈ ചിലപ്പോൾ ചില വണ്ടിയിലേക്ക് പറഞ്ഞൊക്കെ പോകും. ഇത് പക്ഷേ കുഴപ്പമില്ല, അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ ലൈറ്റാണ്. ഇത് ഇതിൻ്റെ പേരെന്ത് പറയും? ഫിഷ് ലൈറ്റ്. അങ്ങനത്തെ ലൈറ്റുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു പാറ്റേൺ ഉള്ള കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളർ തന്നെയാണ്. കൈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളറാണ് ആ ഒരു വണ്ടിക്ക് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നല്ല അകത്തും ആ അതേപോലെ ഒരു ഷെയ്ഡ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് തുള്ളി കഴിഞ്ഞാലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, അടിപൊളി ഹൈറ്റിലാണ്. അതേപോലെ തന്നെ ലേസറൊക്കെ അതെ അകത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ആയിട്ടൊക്കെ 1, 2, 3, 4 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഗാങ്സ്റ്ററിൽ വെച്ചിരിക്കുന്ന അതേപോലത്തെ തന്നെ രീതിയിലാണ് ആ ഒരു ബോക്സിലാണ് നമ്മുടെ ആ ഒരു സബ്ബൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെ സബ്ബ് ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, അപ്പോൾ അതെ നമ്മൾ നമ്മുടെ ജിന്നിൻ്റെ ക്രൂ ആയിട്ട് വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുന്ന ഒരു സബ്ബ് ഇതേ പരിചയപ്പെടുത്താൻ പോവാണ്. ഇതാണ് നമ്മുടെ ഈ രണ്ട് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സബ്ബ് ഇരിക്കുന്നത്. 18 ഇഞ്ചിൻ്റെ സബ്ബാണല്ലേ? പി എ സബ്ബ്, പ്രൊഫഷണൽ സബ്ബാണ്. പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ ഗാനമേള ആ സംഭവം. എന്റെ പൊന്നെ, വോക്കലും ഇടിയണം, വോക്കലും ഇടിയുമാണ് ഇതിന്റെ മെയിൻ സംഭവം. അപ്പൊ എന്തായാലും സൗണ്ട് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ബോക്സ് ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പാസഞ്ചേഴ്സിന് യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒറ്റനോട്ടത്തിലാണ് സിമ്പിൾ വണ്ടി, പക്ഷെ ആള് അവന്റെ കഴിവ് കാണിക്കുന്നത് അവൻ കുറച്ചേനെ പുറത്ത് ഔട്ട് കടിക്കുമ്പോൾ. അത് തന്നെ, എന്തായാലും ഔട്ട് എന്തായാലും നമ്മളിപ്പോ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാസ് എന്ന് പറയുമ്പോ ഇത് കാണുമ്പോ തന്നെ എനിക്ക് പേടിയാണ് ഇവിടെ ഇരിക്കേ. ടെറർ സാധനമാണ് ഗായ്സ്, ഞാൻ ഫ്രണ്ട് ഇരുന്നോട്ട് ഉള്ളാട്ടെ, എനിക്ക് പേടി ഇവിടെ ഇരിക്കാൻ. ഒരു പാട്ട് നാല് ലൈൻ ഇടുന്നതിന് മുന്നേ പിള്ളേര് ഈ സീറ്റിന്റെ അപ്പുറത്ത് വരും. അപ്പം പ്രശ്നമൊന്നുമില്ല, ഇവിടെ ആംബുലൻസ് സർവീസ് ഉണ്ട്. ഇവർക്ക് ആംബുലൻസ് എളുപ്പമുണ്ട്. അപ്പൊ പോണെങ്കിൽ നേരെ അതിൽ കയറി അങ്ങ് വിട്ടേച്ചാ മതി. അപ്പൊ പിന്നെ അതൊന്നും പേടിക്കണ്ട. അപ്പം സംഭവം ഇതൊക്കെയാണ് വണ്ടിയുടെ. അപ്പം ഇതിന്റെ അകത്തെ ലേസറും ഈ ലൈറ്റും എല്ലാം ഇട്ട് ഇവരിപ്പൊ കാണിച്ചു തരും. അപ്പൊ നമുക്ക് അതിന് വേണ്ടി നേരെ അങ്ങോട്ട് പോയേക്കാം. ഗായ്സ്, അപ്പൊ അതെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അകത്ത് നിൽക്കുവാണ്. ഇപ്പൊ സൗണ്ട് ഇടും. അതിന് മുന്നേ ആയിട്ട് ലേസർ ഒക്കെ ഇട്ട് അവർ കാണിച്ചിട്ട് ഫുൾ നോക്കിയേ എന്ത് മൂടാന്ന് നോക്കിയല്ലേ.
ഫുൾ വൈബ് ആണ് അവന്റെ അടുത്ത് ഫുൾ ലേസർ ഒക്കെ ഇട്ട് അവർ സെറ്റ് ആയി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇവന്റെ സൗണ്ട് ടെസ്റ്റ് ആണ് അപ്പോൾ ദേ പാട്ട് പ്ലേ ചെയ്തോ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം മനസ്സിലായല്ലോ അപ്പം ഇതിന്റെ പ്രധാനമായിട്ട് ഇടിയുടെ കൂടെ തന്നെ സൗണ്ടിന്റെ ക്വാളിറ്റി പെർഫെക്ഷൻ ആ ഒരു പെർഫെക്ഷൻ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ജയഗുരു ട്രാവൽസ് അല്ലെ ഭഗവാൻ ക്ഷത്രിയനും വർമാസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ആ വീഡിയോ വരുന്നുണ്ട് അപ്പൊ അതിന് അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ഇന്ന് നമ്മുടെ പാർട്ട് 3 ആണ് അപ്പം പാർട്ട് 4 ഭഗവാൻ ആയിരിക്കും വരുന്നത് നമ്മുടെ ഭഗവാൻ അപ്പം വേറെ ലെവലായിരിക്കും അത് തന്നെ വൺസ് മോർ സർപ്രൈസസ് ഒക്കെ ആയിട്ടാണ് സാധനം വരുന്നത് അപ്പൊ നമുക്ക് അടുത്തായിട്ട് നേരെ ഫ്രണ്ടിൽ പോയി ഇവൻ ഈ ഒരു തള്ളു കിട്ടുന്ന ആ ഒരു ക്യാബിൻ അത് നമുക്ക് അത്രേ ഉള്ളു നമുക്കൊന്ന് പോയി നോക്കിയേക്കാം നമ്മൾ നമ്മുടെ ജിന്നിന്റെ ക്യാബിൻ എത്തിയിരിക്കുകയാണ് അപ്പം ക്യാബിന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ജിന്നിനെ കൊണ്ടു നടക്കുന്ന ആൾ തന്നെ പറയും അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് വ്യക്തമായിട്ട് പറയാം ഇതില് സബ്ബായിട്ട് യൂസ് ചെയ്യുന്നത് PA sub വലിയ ബോക്സിൽ സെറ്റ് ചെയ്യുന്ന 18-inch വലിയ സബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്പീക്കേഴ്സോ സോണിയുടെ ആണ് സോണി ക്വാളിറ്റി അറിയാലോ മാരക ക്വാളിറ്റി ആണ് സോണി ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സർ അപ്പം എല്ലാ വണ്ടിയിലും മിക്സർ ഫെസിലിറ്റി ഉണ്ട് അല്ലെ മൈക്കിന്റെ ഫെസിലിറ്റി എല്ലാത്തിലും ഉണ്ട് പിന്നെ ആ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ ഗാങ്സ്റ്റർ കണ്ട പോലെ തന്നെ ബ്ലാക്ക് കളർ സ്വിച്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം അത് എനിക്കൊന്ന് അതിന്റെ തന്നെ കീപ്പ് ചെയ്തിരിക്കാൻ തോന്നുന്നു ആ ഒരു പാറ്റേൺ ആ ഓക്കെ അപ്പൊ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് മേളിലായിട്ടാണ് ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് അടിപൊളിയായിട്ടാണ് നോക്കി ഗൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ എത്രത്തോളം ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ മേളിലായിട്ട് ഇവിടെ നമ്മുടെ ആ ഒരു കാർ സ്റ്റീരിയോ ആ സ്റ്റീരിയോ തൊട്ടിപ്പോ തന്നെ എനിക്ക് നമ്മൾ അത് കാണാൻ വേണ്ടി ഒരു ഡിസ്പ്ലേ ആണ് തോന്നല്ലേ അതിൽ സെറ്റ് ആയിട്ട് കാണാല്ലേ ഓ കാർ സ്റ്റീരിയോ മാത്രമായിട്ട് ഓ അങ്ങനെ സോങ് അപ്പം നമ്മൾ നേരത്തെ ഗാങ്സ്റ്റർ കണ്ട ഗാങ്സ്റ്റർ രണ്ട് സ്റ്റീരിയോ ഉണ്ടായിരുന്നു അതിന് പകരം ഇവിടെ ബാക്കിലേക്ക് ഈ ഒരു മോണിറ്ററുള്ള സ്റ്റീരിയോയും മറ്റ് നമ്മുടെ ഈ ക്യാബിനിലേക്കുള്ള പാട്ടൊക്കെ ഇരുന്ന അതിലും ആണ് അല്ല മേളിൽ ഇരിക്കുന്നതിനെ കുറിച്ച് പറയാമോ അറ്റ്മോസ് ആണ് ഏതിന്റെ ആണ് അത് സാധാരണ നമുക്ക് യൂസ് ചെയ്യാം ടിവി ഇടുമ്പോൾ ടിവിക്ക് വേണ്ടി യൂസ് ചെയ്യാം സറൗണ്ട് സിസ്റ്റം എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള അടിപൊളി സംഭവം അതാണല്ലേ മെയിൻ ഔട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന അതാണ് അപ്പം അതാണ് നമ്മുടെ അറ്റ്മോസിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ മേളിലോട്ടേക്ക് പവർ ആമ്പ് ഓക്കെ 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 നല്ല തള്ളു കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്പൊ അവനാണ് ശരിക്കും ആ ഒരു മാരക ആ ഒരു മാസ് ഇടി നമുക്ക് തരുന്നത് പിന്നെ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ആ ഒരു ഗ്രീൻ ഒക്കെ കൊടുത്ത് അടിപൊളി പിന്നെ നമ്മുടെ ബ്ലൂറോ പ്ലെയർ ആണെന്നല്ലേ DVD നോർമൽ DVD പ്ലെയർ ആണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ക്യാബിൻ ആ ശരി എന്നാലും എനിക്ക് മറ്റുള്ള ഇതിൽ തോന്നി ഐഷറിന്റെ ആണല്ലേ നമ്മുടെ പക്ഷേ നല്ല അടിപൊളി ക്യാബിനാണ് അത്യാവശ്യം നമുക്ക് സുഖമായിട്ട് പോകാം അല്ലേ ഫ്രണ്ടിൽ ഇരുന്ന് അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാം അത് കുഞ്ഞ് സ്റ്റിയറിംഗ് ആണ് പക്ക അടിപൊളി അഡ്ജസ്റ്റിംഗ് ആണല്ലേ ഓക്കെ ഓക്കെ അതല്ല ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത്രയും വലിയൊരു സ്റ്റിയറിംഗ് അല്ലേ കുഞ്ഞൊരു സ്റ്റിയറിംഗ് ആണല്ലേ അടിപൊളിയായിട്ട് ഓടിക്കുക അല്ലേ ഏ നമ്മുടെ ഡ്രൈവറും ഉണ്ടായിരിക്കും ഡ്രൈവറുടെ അടുത്ത് തന്നെ എന്റെ അടുത്ത് തുടക്കത്തിൽ പറഞ്ഞടാ നീ ഒന്നും ചോദിക്കല്ലേ എന്നോട് ആ അതെ അതെ ആ എന്നോടൊന്നും ചോദിക്കല്ലേടാ അതെ ആ ഞാൻ ഒന്നും ചോദിച്ചില്ല പോരെ ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്യാബിനും അതേപോലെ തന്നെ നമ്മുടെ ഈ ഇതിനെ മേച്ചിനോടൊക്കെ നമ്മുടെ ജിന്നിനെ മേച്ചിനോടൊക്കെ പാപ്പാൻ അല്ലേ അവരുടെ വിശേഷങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് നേരെ വേണ്ട പുറത്തുടങ്ങാം ഗൈസ് അപ്പോ നമ്മുടെ ജിന്നിന്റെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ജിൻ എങ്ങനെയുണ്ടെന്ന് താഴെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക അടുത്തത് നമ്മുടെ പാർട്ട് 4 ആണ് അത് നമ്മുടെ ഭഗവാന്റെ ആണ് നമ്മൾ ചെയ്യാൻ പോണത് ഭഗവാൻ ആ വീഡിയോ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കണം അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടെ ഓണാക്കിയിടുക എന്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ അവിടെയും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ ഇനിയും നല്ലൊരു കിടിലൻ കിടിൽ ലോസ്കി വീഡിയോ കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.